നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ബാലാക്കോട്ട് മോഡൽ വ്യോമാക്രമണങ്ങൾ ഭയന്ന് റഷ്യയിൽ നിന്ന് വിമാനവേധ സംവിധാനം വാങ്ങാനൊരുങ്ങി പാകിസ്ഥാൻ. വിമാനങ്ങളെ തകർക്കാൻ കഴിയുന്ന റഷ്യയുടെ മധ്യദൂര മിസൈൽ സംവിധാനമായ പാൻസീർ വാങ്ങാനാണ് പാകിസ്ഥാൻ ശ്രമം. റഡാർ ഉപയോഗിച്ച് ലക്ഷ്യം നിർണയിച്ച് യുദ്ധവിമാനങ്ങൾ, ഡ്രോണുകൾ, ഹെലികോപ്റ്റർ എന്നിവയെ തകർക്കുന്ന മിസൈൽ സംവിധാനമാണ് പാൻസീർ. താഴ്ന്നു പറക്കുന്ന ലക്ഷ്യങ്ങളെ പോലും കൃത്യമായി ആക്രമിക്കാൻ ശേഷിയുള്ളതാണ് പാൻസീർ എന്നാണ് വിവരങ്ങൾ. ഇത് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി പ്രതിനിധി സംഘത്തെ മോസ്കോയിലേക്ക് അയക്കാനുള്ള ശ്രമങ്ങൾ പാകിസ്ഥാൻ തുടങ്ങിക്കഴിഞ്ഞുവെന്നുള്ള വിവരങ്ങൾ പ്രതിരോധ മന്ത്രാലയത്തിന് ലഭിച്ചു. അതേസമയം കരയിൽ നടക്കുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യൻ കരസേന ഉപയോഗിക്കുന്ന റഷ്യൻ നിർമ്മിത T-90 ടാങ്കുകൾ കൂടി വാങ്ങാൻ പാകിസ്ഥാൻ പദ്ധതിയിടുന്നുണ്ടെന്ന വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് പുതിയ വിവരങ്ങൾ വന്നിരിക്കുന്നത്. ഇന്ത്യയുടെ എക്കാലത്തെയും വലിയ പ്രതിരോധ പങ്കാളിയും സുഹൃത്തുമാണ് റഷ്യ. എന്നാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന സമീപകാല സംഭവ വികാസങ്ങൾ തിരിച്ചടിയായതോടെ US അനുകൂല നയത്തിൽ മാറ്റം വരുത്തിയാണ് അവർ റഷ്യയുമായി അടുക്കാൻ തുടങ്ങിയത്. റഷ്യയുമായി പ്രതിരോധ കരാർ പാകിസ്ഥാൻ ഒപ്പുവച്ചതിന് പിന്നാലെ ഇന്ത്യ പ്രതിഷേധം അറിയിച്ചിരുന്നു. എന്നാൽ തങ്ങളുടെ സുഹൃത്തായ ഇന്ത്യക്ക് ദോഷം ചെയ്യുന്ന നിലപാടുകൾ എടുക്കില്ലെന്ന് റഷ്യ നേരത്തെ അറിയിച്ചിരുന്നു. അതേസമയം ചൈനയിൽ നിന്ന് 600 ടാങ്കുകൾ ആകാശത്തെ 40 മണിക്കൂറോളം തുടർച്ചയായി പറന്ന് നിരീക്ഷണം നടത്താനും ആക്രമണം നടത്താനും സാധിക്കുന്ന ആളില്ലാ യുദ്ധവിമാനങ്ങളായ CH-4, CH-5 എന്നിവ ചൈന പാകിസ്ഥാന് വിൽക്കാൻ തയ്യാറായേക്കുമെന്ന് വിവരങ്ങളുണ്ട്. നിലവിൽ പുൽവാമ ഭീകരാക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാകിസ്ഥാൻ അനുകൂല നിലപാടിലാണ് ചൈന. ഐക്യരാഷ്ട്രസഭയിലടക്കം ചൈന പാകിസ്ഥാനോട് തുറന്ന അനുഭാവം പുലർത്തുകയായിരുന്നു. അതിനാൽ ചൈനയ്ക്കുമേൽ ഇന്ത്യ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഇതിന് തെളിവാണ് ബ്രഹ്മപുത്ര നദിക്കടിയിൽ കൂടി ഇന്ത്യ തുരങ്കപാത നിർമ്മിക്കാനൊരുങ്ങുന്നു എന്ന വാർത്ത. തുരങ്കപാതയുടെ സർവേ നടപടികൾ പൂർത്തിയായി. 12 മുതൽ 15 കിലോമീറ്റർ വരെയാകും നിർദ്ദിഷ്ട തുരങ്കപാതയുടെ നീളം. അസമിലെ തെസ്പൂരിൽ നിന്ന് അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്ര നദി പ്രവേശിക്കുന്ന സ്ഥലം വരെയാണ് തുരങ്കം നിർമ്മിക്കുക. തുരങ്കത്തിൽ കൂടി രഹസ്യമായി ഇന്ത്യ ചൈന നിയന്ത്രണ രേഖയിലേക്ക് സൈനികരെയും ആയുധങ്ങളെയും എത്തിക്കാൻ ഇതുവഴി സാധിക്കും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.